നിന്ന് മുതാല്യമാകണം. മൂന്നാമത് പറയുന്നു, ഔ മുസ്തമിഅൻ, അല്ലെങ്കിൽ ഇൽമിനെ കേട്ട് പഠിക്കുന്നവനാകണം. വയലിന്റെ സദസ്സിൽ ക്ലാസ്സിൽ ഇങ്ങനെ തുടങ്ങി എവിടെ നിന്നെല്ലാം ഇൽമുകൾ ലഭിക്കുന്നുണ്ടോ ആ ഇൽമുകൾ കേട്ട് പഠിക്കുന്നവനാകണം. ഇന്ന് സിഡിയിലും സോഷ്യൽ മീഡിയകളിലും അതിനെ ദുരുപയോഗം ചെയ്യുന്നതിന് പകരം അനാവശ്യ അനാചാര അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് ആ മീഡിയകളെ ഉപയോഗിക്കുന്നതിന് പകരം നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചാൽ നമ്മുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ ധാരാളം വിവരങ്ങൾ പഠിക്കാനും ഇരുമ പഠിക്കാനും നമുക്ക് സാധ്യമാകും. ആ രൂപത്തിൽ ഇരുമ കേട്ട് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒന്നിരിക്കലോ ആലിമാകണം, അല്ലെങ്കിൽ മുതഅല്ലിമാകണം, അല്ലെങ്കിൽ ഇൽമിനെ കേട്ട് പഠിക്കുന്നവനാകണം. അതിനും സാധിക്കുന്നില്ലേ, ഔ മുഹിബ്ബ, അല്ലെങ്കിൽ നീ ഇൽമിനെ സ്നേഹിക്കുന്നവനാകണം, ഇൽമിനെ നീ സ്നേഹിക്കുന്നവനാകണം, ഇൽമുള്ള ആലിമങ്ങളെ നീ സ്നേഹിക്കുന്നവനാകണം, ഇരുമ പഠിപ്പിക്കുന്ന ആലിമീങ്ങളെ ഉസ്താദുമാരെ നീ സ്നേഹിക്കുന്നവനാകണം, ഇൽമ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ നീ ബഹുമാനിക്കുന്നവനും ആദരിക്കുന്നവനുമാകണം, ഇൽമ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളെ ഇൽമ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ ബഹുമാനപ്പെട്ട സയ്യിദ് ശംസുദ്ദീൻ തങ്ങളെ പറഞ്ഞു വേദിയിലേക്ക് വരുന്നു. ആലിമാകണം, അല്ലെങ്കിൽ മുതഅല്ലിമാകണം, അല്ലെങ്കിൽ കേട്ട് പഠിക്കുന്നവനാകണം, അല്ലെങ്കിൽ നീ ഇൽമിനെ സ്നേഹിക്കുന്നവനാകണം. അൽഹംദുലില്ലാ, വളരെ സന്തോഷത്തോടെ വളരെ ആത്മാഭിമാനത്തോടെയാണ് നമ്മൾ ഇന്ന് ഈ മജ്ലിസിൽ നിൽക്കുന്നത്. വർഷങ്ങളായി മുതഅല്ലിമുകൾക്ക് ആവശ്യമായ കാലോചിതമായ സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു താമസ സൗകര്യം നമ്മുടെ ജമാഅത്ത് കമ്മിറ്റികൾ ആഗ്രഹിക്കുകയും നിരന്തരമായി അതിനു വേണ്ടി പ്രയത്നങ്ങൾ നടത്തുകയും മുൻകഴിഞ്ഞ കമ്മിറ്റികൾ അതിനു വേണ്ടി ഒരുക്കങ്ങൾ നടത്തുകയും അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഈ നിമിഷത്തിൽ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയുടെ വളരെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഫലമായി അൽഹംദുലില്ലാഹ് നമുക്ക് വളരെ മനോഹരമായ നമ്മുടെ മഹത്തായ പള്ളിയുടെ മുൻവശത്ത് തല ഉയർത്തി നിൽക്കുന്ന നമ്മുടെ മഹത്തായ മുതഅല്ലിമുകൾക്കുള്ള ഹോസ്റ്റൽ സംവിധാനം ഇന്ന് അതിന്റെ മുഴുവൻ സജ്ജീകരണങ്ങളും എല്ലാം ഒരുക്കി റെഡിയാക്കി ആ മഹത്തായ സ്ഥാപനത്തിന്റെ അനർഹമായ നിമിഷം അതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് വേണ്ടി നാം കാത്തിരിക്കുകയാണ്. നമ്മുടെ മഹല്ലത്തിലെ ഖാദി വല്യരായ ശൈഖുന താജു ശരിയ ഉസ്താദവർഗൽ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സുമാറാകട്ടെ, മഹാനവറുകളുടെ പവിത്രമായ തിരുകരങ്ങളാൽ ആ മഹത്തായ സ്ഥാപനം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഔ മുഹിബ്ബൻ, നിങ്ങൾ ഇൽമിനെ സ്നേഹിക്കുന്നവരാകണം, ഇൽമിനെ നിങ്ങൾ സ്നേഹിക്കുന്നവരാകണം. ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി അതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും ഒരുക്കങ്ങളും പണം കയ്യിലുണ്ടായിട്ടല്ല, ഖജനാവിൽ കുറെ പൈസ നമ്മൾ ട്രഷറിയിൽ പൈസ സ്റ്റോക്ക് ഉണ്ടായിട്ടല്ല, ഇംഗ്ലീഷ് മീഡിയത്തിന് വേണ്ടി കോടിയോളം കോടിയിലധികം രൂപ വരും വില വരുന്ന സ്ഥലം കച്ചവടം നടത്തിയിട്ട് നമ്മുടെ ട്രഷറിയിൽ പണം കാലിയായ സമയത്ത് പോലും പുതിയ കമ്മിറ്റി നിലവിൽ വന്നപ്പോൾ അല്ലാഹുവിന്റെ തവക്കുലാക്കി മഹതിയായ മണവാട്ടികന്മാർ റളിയല്ലാഹു അൻഹ കൈവിടില്ലെന്ന ഉമ്മയുടെ സഹായം ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിൽ നമ്മുടെ മഹത്തായ ജമാഅത്ത് കമ്മിറ്റി അതിന് ഒരുങ്ങുകയും അതിന്റെ പ്രവർത്തനം
പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും പൂർണ്ണമായിട്ടല്ലെങ്കിലും അതിന് പല പൈസ ഇനിയും ആവശ്യമുണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് അതിന്റെ പണി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു. ഇങ്ങനെ ഇൽമിന്റെ പ്രചരണത്തിനും ഇൽമിന്റെ പ്രവർത്തനത്തിനും ഇൽമിന്റെ പുരോഗതിക്കും ഇൽമിയായ പ്രവർത്തനത്തിനും വേണ്ടി മുന്നിട്ടിറങ്ങലും സഹായിക്കലും പ്രവർത്തിക്കലും സ്നേഹിക്കലും മഹാനായ ഇമാം യഹ്യബുൽ ഷറഫുൻ നബവി റളിയല്ലാഹു അൻഹു. ആരാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു? ഷാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതനാണ്. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്റെ മിൻഹാജിന്റെ തുടക്കത്തിൽ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നത് കാണാം. فإن الاستغلال بالعلم من أفضل الطاعات وأولى ما أنفقت فيه نفائس الأوقات. മഹാനവർകൾ പറയുന്നു, ഇൽമ കൊണ്ട് ജോലിയാകൽ فإن الاستغلال بالعلم من أفضل الطاعات. ഇൽമ കൊണ്ട് ജോലിയാകൽ അത് ഏറ്റവും വലിയ ത്വാഅത്തുകളിൽ പെട്ടതാണ്, ഏറ്റവും വലിയ സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ് ഇൽമ കൊണ്ട് ജോലിയാവുക. ഇൽമ പഠിക്കലും ഇൽമ പഠിപ്പിക്കലും ഇൽമ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ മദ്രസകളും ദരുസുകളും അതിനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കലും ഇൽമുമായി ശുഗലാകൽ മിൻ അഫ്ളലി ത്വാ, അത് ഏറ്റവും വലിയ ത്വാഅത്തുകളിൽ പെട്ടതാണ്, ഏറ്റവും വലിയ ഖൈറായ ഏറ്റവും നല്ല സ്വാലിഹായ അമലുകളിൽ പെട്ടതാണ്. ഇൽമിന് വേണ്ടി ചെലവഴിക്കുന്ന സമയം, ഇൽമ നടത്തുന്ന ഇൽമ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയം, ഇൽമിന്റെ പ്രചരണത്തിന് വേണ്ടി നാം പ്രവർത്തിക്കുന്ന സമയം, ആ സമയത്തെ കുറിച്ച് മഹാനവരകൾ പറയുന്നു, നഫായിസുൽ ഔഖാത്. നമ്മുടെ സമയങ്ങളിൽ വെച്ച് ആ സമയത്തേക്ക് വിലകെട്ടാൻ കഴിയില്ല. അത്രയും വില മതിക്കുന്ന ഒരു സമയമാണ് ഇൽമിന് വേണ്ടി സമയം ചെലവഴിക്കുക. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ഒരാൾ ഇൽമ പഠിക്കുന്ന വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഇൽമ പഠിക്കുന്ന വഴിയിലേക്ക് ആരെങ്കിലും ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, അവൻ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് പ്രവേശിച്ചിട്ടുള്ളത്. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അത്രയും മഹത്വമുള്ള ബഹുമാനമുള്ള വലിയ ഷറഫുള്ള ഇൽമ പഠിപ്പിക്കലും ഇൽമ അതിനു വേണ്ടി സഹായിക്കലും ആ പ്രവർത്തനത്തിന് വേണ്ടിയാണ്, അതിന്റെ വളരെ മനോഹരമായ ഒരു മഹത്തായ കർമ്മത്തിലേക്കാണ് നമ്മൾ ഇന്ന് സാക്ഷിയായിട്ടുള്ളത്. പല നാടുകളിലും വലിയ വലിയ ദർസുകളുണ്ടായിരുന്ന സ്ഥലത്ത് ദർസുകളെല്ലാം അസ്തമിച്ച് ആ ദർസുകളിൽ മുഖായിലിമുകൾ ഇല്ലാതെ നിൽക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഇന്നും നമ്മുടെ പയ്യത്തമേൽ മഹാനായ ശൈഖുനയുടെ ദർസ് മുഖായിലിമുകളെ കൊണ്ട് ജലനിബിഡമാണ്, മുഖായിലിമുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. കാണുമ്പോ വലിയ സന്തോഷമാണ്. അവരിവിടെ ഇൽമ പഠിക്കുന്ന സമയത്തും ഓരോ ഹർഫുകളും ഓരോ മസലകളും ഓരോ ദീനിയായ കാര്യങ്ങളും അവരിവിടെ പഠിക്കുമ്പോ അതിന് കാരണക്കാരായ അതിന് സഹായിച്ച അതിന് പ്രവർത്തിച്ച കമ്മിറ്റിക്കാരും നാട്ടുകാരും അതിന് ഒത്താശ ചെയ്തു കൊടുത്ത മഹല്ല് നിവാസികളും ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാരും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് പടച്ചവന്റെടുക്കൽ ഇതിനേക്കാൾ വലിയ പ്രതിഫലം കിട്ടുന്ന മറ്റൊരു അമലും നമുക്കില്ല.
വലിയ സൽക്കർമ്മത്തിനാണ് നമ്മൾ സാക്ഷിയായിട്ടുള്ളത്. പല നാടുകളിലും ദർസുകൾ അസ്തമിച്ചു പോകുമ്പോൾ, ദർസുകൾ ക്ഷീണിച്ചു പോകുമ്പോൾ ദർസനെ ആ മഹല്ലുകാരും കമ്മറ്റിക്കാരും തിരിഞ്ഞു നോക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ അൽഹംദുലില്ലാഹ് വേണ്ടി മാത്രം മുതഅല്ലിമുകൾക്ക് വേണ്ടി താമസിക്കാനുള്ള എല്ലാ ആധുനിക സംവിധാനത്തോടുകൂടിയുള്ള ഒരു ഹോസ്റ്റൽ ഇവിടെ സംവിധാനിക്കാൻ വേണ്ടി നമ്മുടെ ജമാഅത്തും അത് കമ്മിറ്റിയും മുന്നോട്ട് വന്നിട്ടുള്ളത് വലിയ ഈ കാലഘട്ടത്ത് അർഹിക്കപ്പെടുന്ന ഏറ്റവും വലിയ അമലാണ്. അല്ലാഹുവേ, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. സഹോദരന്മാരെ, നമ്മൾ ഇരുമിന്റെ വില മനസ്സിലാക്കണം, ഇരുമിന്റെ ബഹുമാനം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കറിയില്ലേ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ജനിച്ചയാളാണ്, മദീനയിലെ മദീനയിൽ പഠിച്ചയാളാണ്, മദീനയിൽ തന്നെ മുദരിസായ മഹാനാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി അന്നത്തെ ഖലീഫ, ആ ഖലീഫ ആളെ പറഞ്ഞേക്കും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ആളെ പറഞ്ഞേക്കുന്നു, എന്റെ മക്കൾക്ക്, ഖലീഫയുടെ ഭരണാധികാരിയുടെ മക്കൾക്ക് ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് ഇമാം മാലിക് തങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയാ വന്നത്. പക്ഷേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൽമ അങ്ങോട്ട് വരൂല, ഇൽമിനെ തേടി ഇങ്ങോട്ട് വരേണ്ടതാണ്, അതുകൊണ്ട് നാട്ടിലെ ഭരണാധികാരി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങോട്ട് വരാൻ പറ്റുന്നതല്ല ഇൽമ, ഇൽമ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നുകൊള്ളട്ടെ എന്ന് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തു. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ ഇൽമ, ആ ഇൽമിന്റെ ബഹുമാനവും മഹത്വവും മഹാന്മാരായ ഉലമാക്കളും അലിമീകളും ലോകത്തോട് മനസ്സിലാക്കി കൊടുത്തവരാണ്. ആ ഇൽമിന്റെ ബഹുമാനം ചെറുതല്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വാസികളെയും ഈമാനുള്ളവരെയും അതുപോലെ തന്നെ ഈമുള്ളവരെയും അല്ലാഹു തആല അവരെ ദറജാത്തുകളായി ഓരോ സ്ഥാനങ്ങളായി അല്ലാഹു തആല ഉയർത്തിക്കൊണ്ടേയിരിക്കും, അവരെ അല്ലാഹു തആല ഉയർത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഇൽമിന്റെ കേന്ദ്രം, ആ ഇൽമിന്റെ ബഹുമാനം നമ്മളതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഇൽമിനെ സ്നേഹിക്കുന്നവരും അതിന് വേണ്ടി സഹായിക്കുന്നവരുമാകണം. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സംരംഭത്തിലേക്ക് വേണ്ടി സഹായിച്ചവരും സഹകരിച്ചവരുമുണ്ട്. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം, ആ സ്വഹാബത്തുൽ കിറാമിന്റെ ശിഷ്യന്മാരായ താബിഈങ്ങൾ, അതുപോലെ തന്നെ മഹാന്മാരായ ഇമാമീങ്ങൾ ഇൽമ കരസ്ഥമാക്കാൻ വേണ്ടി, ഇൽമ പഠിക്കാൻ വേണ്ടി ഒരു ഹദീസിനെ തെരഞ്ഞുകൊണ്ട് ഒരു മാസക്കാലം യാത്ര ചെയ്ത മഹാന്മാരുണ്ട്. ഒരു മാസത്തിലേറെ ഒരു ഹദീസിന്റെ സനദ് കണ്ടുപിടിക്കാൻ വേണ്ടി, ആ ഹദീസിന്റെ കൃത്യമായ റാവിമാരെ കാണാൻ വേണ്ടി മഹാന്മാരായ ഇമാമികൾ ചുറ്റി നടന്നിട്ടുണ്ട്. അങ്ങനെ ഇൽമിന്റെ രംഗത്തേക്ക് മഹത്വങ്ങളായ മഹാന്മാർ വലിയ സംഭാവനകളാണ് അർപ്പിച്ചിട്ടുള്ളത്. ആ നിലക്ക് ഇൽമിന്റെ രംഗത്ത്, ഇൽമിന്റെ സേവന രംഗത്ത് നമ്മുടെ മഹാന്മാരായ പൂർവികർ വലിയ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല, നിങ്ങൾ നോക്ക്, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി. 23 കൊല്ലക്കാലം ഇസ്ലാമിന്റെ പ്രബോധനം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ട് ഈ ലോകത്തോട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട പറയുമ്പോൾ, വഫാത്താകുന്ന സമയത്ത് ഇവിടെ ഉണ്ടാക്കി വെച്ച അനന്തര സ്വത്ത് എന്താണ്? ദീനാറുകളല്ല,
തിരഹമുകളല്ല, ഭൂമികളല്ല, കൊട്ടാരങ്ങളല്ല, ലക്ഷങ്ങളും കോടി കോടികളുമല്ല, ഒരു സമ്പത്തും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്കി വെച്ചിട്ടില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്കി വെച്ചിട്ടുള്ളത് ഇൽമാണ്. ഇൽമ് അത് അമ്പിയാക്കളുടെ അനന്തര സ്വത്താണ്. അമ്പിയാക്കളുടെ അനന്തര സ്വത്താണ് ഇൽമ്. ആ ഇൽമ് അതിന്റെ പവിത്രമാണ്, അതിന്റെ പവിത്രതയാണ് അമ്പിയാക്കളുടെ അനന്തര സ്വത്ത് എന്നുള്ളത്. അമ്പിയാക്കൾ ഇവിടെ വഫാത്തായി പോകുമ്പോൾ അവരിവിടുന്നേ വിടവറിഞ്ഞു പോകുമ്പോൾ അവരിവിടെ ബാക്കി വെച്ചത് ഇൽമിനെയാണ്. ആ ഇൽമ് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ സമുദായത്തിലുള്ള ആലിമീങ്ങൾ, എന്റെ സമുദായത്തിലുള്ള ഉലമാർ, ആ ആലിമീങ്ങൾ അവർ ബനു ഇസ്രായീലിലെ അമ്പിയാക്കളുടെ സ്ഥാനമാണ് അവർക്കുള്ളത്. ബനു ഇസ്രായീലിലെ അമ്പിയാക്കളുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ബനു ഇസ്രായീലിൽ ഒരു കാലഘട്ടത്തിൽ തന്നെ ഒന്നിലധികം അമ്പിയാക്കൾ ഉണ്ടായിരുന്നു. ഓരോ അമ്പിയാക്കൾ ഒരു പ്രദേശത്തേക്ക്, ഇപ്പൊ നമ്മുടെ ഈ മഹല്ലത്തിലേക്ക് ശൈഖുന ഉസ്താദ് അവർക്ക് ഖാദിയാണ്, അടുത്ത മറ്റൊരു മഹല്ലത്തിലേക്ക് ബഹുമാനപ്പെട്ട സയ്യിദുനാ കൂറത്തങ്ങൾ അവർക്ക് ഖാദിയാണ്, പിന്നൊരു മഹല്ലയിലേക്ക് ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് ഖാദിയാണ്. ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിലേക്ക് ആ പ്രദേശത്തെ ഒരു ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഉലമാക്കളും ആലിമികളും ഉള്ളതുപോലെ ബനു ഇസ്രായേലിൽ അങ്ങനെ ഓരോ പ്രദേശത്തേക്ക് ഓരോ അമ്പിയാക്കളായിരുന്നു. ആ അമ്പിയാക്കൾ അവരുടെ പ്രദേശങ്ങൾ, ആ ഭാഗത്ത് ആ അമ്പിയാക്കളുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക പ്രബോധനം, അങ്ങനെ ഒരേ കാലഘട്ടത്തിൽ തന്നെ ഒന്നിലധികം ധാരാളം അമ്പിയാക്കൾ ഉണ്ടായിരുന്നു ബനു ഇസ്രായേലിൽ. ആ ബനു ഇസ്രായേലിലുള്ള അമ്പിയാക്കളുടെ സ്ഥാനമാണ് അതുപോലെയാണ് എന്റെ ഉമ്മത്തിലെ, എന്റെ സമുദായത്തിലെ ആലിമീങ്ങൾ എന്ന് പറയുന്നത്. ആ ആലിമീങ്ങൾ, ആ അമ്പിയാക്കളുടെ സ്ഥാനം ഓരോ പ്രദേശത്തേക്കും ഓരോ ഇസ്ലാമിക ദൈവത്തിന് വേണ്ടിയുള്ള പ്രബോധകന്മാരായ ഉലമാക്കളെ അല്ലാഹു തആല നിയമിച്ചു. അവർക്ക് അമ്പിയാക്കളുടെ അനന്തരവകാശികളാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ഉലമാ വറസത്തുൽ അംബിയാ, ആലിമീങ്ങൾ അവർ അമ്പിയാക്കളുടെ അനന്തര അവകാശികളാണ്. അവർ അമ്പിയാക്കളുടെ അനന്തര അവകാശികളാണ് ആലിമീങ്ങൾ എന്നുള്ളത്. ആ ആലിമീങ്ങളെയാണ്, അമ്പിയാക്കളുടെ അനന്തരക്കാരായ ഉലമാനെയാണ് നമ്മുടെ നാടുകളിൽ, നമ്മുടെ ദരസുകളിൽ അൽഹംദുലില്ലാഹ് ഇവിടെ വളർത്തിയെടുക്കുന്നത്. എത്രയോ നൂറുകണക്കിന് മുതഅല്ലിമുകൾ നമ്മുടെ ദരസിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ചു പോയിട്ടുണ്ട്. അവർ ഓരോ നാട്ടിൽ പോയി ദർസ് ചൊല്ലിക്കൊടുക്കുമ്പോഴും, മദ്രസ പറഞ്ഞു കൊടുക്കുമ്പോഴും, ഇമാമ നിൽക്കുമ്പോഴും, ഖുത്ബയോടുമ്പോഴും, അവരെ ദുആ ചെയ്യുമ്പോഴും നമ്മുടെ നാട്ടുകാരായ ജനങ്ങൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അത് മുറിയുന്നില്ല അതിന്റെ പ്രതിഫലം. ഇതിന് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കിയ ജമാഅത്തുകാർക്കും, നാട്ടുകാർക്കും, കമ്മിറ്റിക്കാർക്കും, ഭക്ഷണം കൊടുത്തവർക്കും, സഹായിച്ചവർക്കും, എല്ലാ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അതിന്റെ ബറക്കത്ത് ലഭിക്കുകയാണ്. എന്തൊരു സന്തോഷമാണ്! ഇന്ന് എത്ര എത്ര ആലിമീങ്ങൾ, നമ്മുടെ ദർസിൽ പഠിച്ചവർ ഏതെല്ലാം നാടുകളിലുണ്ട്! ഇങ്ങനത്തെ വലിയ വലിയ മഹല്ലുകളിൽ, നമ്മുടെ പയ്യത്തറയിൽ പോലത്തെ വലിയ വലിയ മഹല്ലുകളിൽ മുദരിസുമാരായും അതുപോലെ തന്നെ ഹത്തീമന്മാരായും സേവനം ചെയ്തു വരുന്നുണ്ട്. അവരൊക്കെ അവിടെ സേവനം ചെയ്യുമ്പോ അതിന്റെ പ്രതിഫലം നാട്ടുകാരായ നമുക്കും ലഭിക്കുന്നു. നമ്മൾ അറിയാതെ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ മാത്തൽ ഇൻസാനു കതഅമലു ഇല്ലാ മിൻ തലാ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മരണത്തോടുകൂടിയെല്ലാം അവനിൽ നിന്ന് മുറിഞ്ഞു പോകുന്നു. മരണത്തോടുകൂടി മുഴുവനും മുറിഞ്ഞു പോവുകയാണ്. അള്ളാഹു നിശ്ചയിച്ച ടൈം
കണക്കെത്തിയാൽ ഒരു സെക്കൻഡ് പോലും പിന്തിപ്പിക്കപ്പെടൂല. ആ മരണത്തോടുകൂടി മുഴുവൻ ബന്ധങ്ങളും മുറിഞ്ഞുപോയി, എല്ലാം അവിടത്തേക്ക് സ്റ്റോപ്പായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുറിഞ്ഞു പോകാത്ത, സ്റ്റോപ്പാകാത്ത, മരിച്ചാലും നിന്നു പോകാത്ത മൂന്ന് കാര്യങ്ങളുണ്ട്. ആ മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യൻ മരിച്ചാലും അവനിൽ നിന്ന് മുറിഞ്ഞു പോകുന്നില്ല. മരിച്ച് കബറിൽ കിടക്കുമ്പോഴും അവനിക്കത് ലഭിക്കുകയാണ്, മരിച്ച് കബറിൽ കിടക്കുമ്പോഴും അവനിക്കതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കുന്ന മൂന്ന് കാര്യം ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ബറാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഇൽമു യൻതഫിഉ ബിഹി, ഉപകാരമുള്ള ഇൽമാണ്. വെറും ഇൽമു എന്ന് പറഞ്ഞില്ല, ഉപകാരമുള്ള ഇൽമു. ഉപകാരമില്ലാത്ത ഇൽമുണ്ട്, ഇൽമുണ്ടായിട്ട് മാത്രം കാര്യമില്ല, അദബും ഗുരുത്വവും അച്ചടക്കവും ഒക്കെ വേണം. നാഫിയായ നഫ്ഉള്ള ഇൽമല്ല. ഇൽമു പഠിച്ച് അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരിച്ചാൽ ഉപകാരം കിട്ടുന്നത് വെറും ഇൽമെന്ന് പറഞ്ഞില്ല, ഇൽമു യൻതഫിഉ ബിഹി, ഉപകാരമുള്ള ഇൽമു. അതിന് വേറെ എവിടെയും ഉദാഹരണം തേടി പോകണ്ട. വന്നരായ ശൈഖുന ഉസ്താദ് അവർകൾ അല്ലാഹു ആഫിയത്തുള്ള ഗുരുഗായിസ് നൽകുമാറാകട്ടെ. എത്ര ശിഷ്യന്മാരാണ്, ശിഷ്യന്മാരെ ശിഷ്യന്മാർ, അവരെ ശിഷ്യന്മാർ, അവരെ ശിഷ്യന്മാർ, അഞ്ചോ ആറോ തലമുറ ശിഷ്യന്മാർ ഇന്ന് ശൈഖുനക്കുണ്ട്.
قيامتي إنك لا تخلف الميعاد. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم. من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما. സഹോദരന്മാരെ, ഞാൻ ചുരുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യം. അതിൽ ഒന്ന്, ഇൽമു യൻതഫിഹു ബിഹി, ഉപകാരമുള്ള ഇൽമാണ്. ആ ഇൽമു, ഇൽമുള്ള ഒരു ആലിം, ആ ആലിം മരിക്കലോടുകൂടി വഫാത്താകലോടുകൂടി അവരുടെ ഇൽമു മുറിഞ്ഞു പോകുന്നില്ല, അവരുടെ ഇൽമു മുറിഞ്ഞു പോകുന്നില്ല. ധാരാളം ശിഷ്യന്മാർ അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇൽമു പ്രചരിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു അവരുടെ ശിഷ്യന്മാർ. അങ്ങനെ അവർ ലോകത്ത് ഇൽമു പ്രചരിപ്പിക്കുമ്പോഴെല്ലാം അതിന്റെ പ്രതിഫലം ആരാണോ ആ പഠിപ്പിച്ചത് അവർക്കത് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു, എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മുൻഗാമികളായ എത്രയെത്ര മഹാന്മാർ അവരുടെ ഖബറുകളിലേക്ക് അതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മരണത്തോടുകൂടി മുറിയുന്ന കാര്യമല്ല ഉപകാരമുള്ള ഇൽമ് എന്നുള്ളത്. ഈ ഹദീസ് പൂർത്തിയാക്കി ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ മുമ്പിൽ ജീവിച്ചുപോയ വന്യരായ സയ്യിദുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറുഹു അസീസ്, അല്ലാഹു അവിടുത്തെ ദർജയേറ്റ് കൊടുക്കുമാറാകട്ടെ, മഹാനവരുടെ ശിഷ്യഗണങ്ങൾ ഇന്ന് ലോകം മുഴുവനും പരന്നു കിടക്കുകയാണ്. മഹാനവരുകൾ വഫാത്തായിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഇൽമ് മുറിഞ്ഞിട്ടില്ല. ഇന്നും ആ ശിഷ്യന്മാർ ദറസൂലി കൊടുക്കുമ്പോൾ, മദ്രസൂലി കൊടുക്കുമ്പോൾ, വയന്ന് പറയുമ്പോൾ, ഫത്വ കൊടുക്കുമ്പോൾ, അങ്ങനെ ദീനീ പ്രബോധനം നടത്തുമ്പോഴെല്ലാം അതിന്റെ ഒരംശം ആ പഠിപ്പിച്ച ഉസ്താദിന്റെ ഖബറിലേക്ക് ലഭിക്കുന്നു. മരണത്തോടുകൂടി മുറിയുന്ന അമലല്ല. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖയാണ് ഒന്നാമത്തത്. ഇൽമാണെന്ന് പറയുമ്പോ ഇൽമില്ലാത്തവര് നിരാശപ്പെട്ടു പോകണ്ട. അല്ലാഹു നല്ല സമ്പത്ത് തന്നിട്ടുണ്ടോ? അല്ലാഹു നല്ല മുതല് തന്നിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം, നമ്മൾ മരിച്ചാലും നമുക്ക് ഉപകാരം കിട്ടുന്ന അമലാണ് സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ മഹത്തായ പള്ളിക്ക് വേണ്ടിയും ദർസിന് വേണ്ടിയും ആ ദർസ് ചൊല്ലിക്കൊടുക്കാനുള്ള സ്ഥാപനത്തിന് വേണ്ടിയും ദർസിന്റെ ഹോസ്റ്റലിന് വേണ്ടിയും ആര് ഒരു ഉറുപ്പിക കൊടുത്ത് സഹായിക്കുന്നുണ്ടോ? പത്തുറുപ്പിക കൊടുത്ത് സഹായിക്കുന്നുണ്ടോ? ആയിരം ഉറുപ്പിക കൊടുത്ത് സഹായിക്കുന്നുണ്ടോ? അയ്യായിരമോ, പത്തായിരമോ, പതിനഞ്ചായിരമോ, അമ്പതിനായിരമോ, എത്രയാണോ കൊടുക്കുന്നത്, അത് ഒരു രൂപയാണെങ്കിലും അത് ജാരിയായ സദഖയാണ്. നമ്മൾ മരിച്ചാലും നമുക്ക് ഖബറിൽ അത് ഗുണമാണ്. ഓ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, നല്ല ഒരു കോടീശ്വരനായ ആള് ഒരു കോടി രൂപ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം മുറിപ്പുകയുണ്ടെന്ന് വെച്ചോ, അയാള് ഒരു 10,000 മുറിപ്പിക നമ്മുടെ ഈ ഹോസ്റ്റലിന് വേണ്ടി കൊടുത്തു. അദ്ദേഹം അതാ ബാക്കി പണവും വെച്ചിരിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹം അങ്ങ് മരിച്ചുപോയി. ആ മരിച്ചുപോയാൽ ബാക്കിയുള്ള പണം കൊണ്ട് ഈ മരിച്ച മനുഷ്യനിക്കൊരു ഉപകാരവുമില്ല. നീ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മത് മുതലുകൊണ്ട് നിനക്കൊരു ഉപകാരവുമില്ല. നീ നമ്മുടെ ദർസി ഹോസ്റ്റലിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടി, ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നീ കൊടുത്ത ഒരു
പത്തുറുപ്പികയാണെങ്കിലും ഒരു പതിനായിരമാണെങ്കിലും ഒരു ലക്ഷമാണെങ്കിലും അത് നിന്റേതാണ്. നീ മരിച്ചാലും അത് നിന്റെ കബറിലേക്കാണ്. അൽഹംദുലില്ലാ, വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ദർസിന്റെ ഹോസ്റ്റലിന് മാത്രമല്ല, ഇവിടെ കരണ്ട് പോയാൽ ആ കരണ്ട് പോയപ്പോ ഇവിടെ വെളിച്ചമുണ്ടാക്കാൻ വേണ്ടി ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഇവിടെ ഇൽമു പഠിക്കാൻ വേണ്ടി, മദ്രസയിൽ ഇൽമു തുടങ്ങി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇൽമു പഠിക്കാൻ വേണ്ടിയും, ദർസിൽ ഇൽമു പഠിക്കാൻ വേണ്ടിയും, ഇവിടെ പള്ളിയിൽ വെളിച്ചം കത്തിക്കാൻ വേണ്ടിയും, ജനറേറ്ററിന് വേണ്ടി ചോദിച്ചപ്പോ അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾ അതിന് സഹായിച്ചിട്ടുണ്ട്. പ്രവാസികളായ സുഹൃത്തുക്കൾ ആ സംരംഭം മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് അൽഹംദുലില്ലാ അതവര് പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്. 4.5 ലക്ഷത്തോളം രൂപ വരുന്ന ജനറേറ്ററും അതിന്റെ വയറിംഗ് അടക്കമുള്ള ചെലവിന് വേണ്ടി അൽഹംദുലില്ലാ പ്രവാസികളായ സുഹൃത്തുക്കൾ നല്ല സംഭാവന ചെയ്തിട്ടുണ്ട്. അത് ജാരിയായ സദഖയാണ്. നാട്ടുകാരും അതിനോട് സഹായിച്ചിട്ടുണ്ട്. അത് ജാരിയായ സദഖയാണ്. നമ്മൾ മരിച്ചാലും നമുക്ക് ഖബറിൽ ഉപകാരം കിട്ടുന്ന അമലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒന്ന് ഇൽമു യൻതഫിയു ബിഹി, ഉപകാരമുള്ള ഇൽമാണ്. രണ്ട് സദഖത്തുൻ ജാരിയായ സദഖയാണ്. അർഹമുർ റഹീമായ റബ്ബേ, ആരെല്ലാം നമ്മുടെ ദുർസ് ഹോസ്റ്റലിന് വേണ്ടിയും ജനറേറ്ററിന് വേണ്ടിയും മറ്റിവിടെ ദീനീ സംരംഭങ്ങൾക്ക് സഹായിച്ചവരുണ്ടോ, നാട്ടിലുള്ളവരുണ്ടോ, ഗൾഫിലുള്ളവരുണ്ടോ, നീ അവർക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ. നാളെ ആഹ്റത്തിലെത്തുമ്പോ ഒരു വലിയ സ്വത്തായി നീ അതിനാക്കി കൊടുക്കണേ അല്ലാ. മൂന്നാമത്തെ കാര്യം മാത്രം പറഞ്ഞ എന്റെ പ്രസംഗം നിർത്തുന്നു. വലതും സ്വാലിഹ, വലതും സ്വാലിഹ് യദ്ഉ ലഹു. സ്വാലിഹീങ്ങളായ മക്കളാണ്. നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി നല്ല ദർസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, ദർസ് ഹോസ്റ്റൽ ഒരുക്കിയിട്ടുണ്ട്, മദ്രസ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, അതിന് നല്ല സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രാപ്തരായ മുദരിസുമാരും പ്രാപ്തരായ മുദരിസുമാരും ഉസ്താദുമാരും ഉണ്ട്. പഠിക്കാൻ പറനാട്ടുകാര് മാത്രമല്ല, നമ്മുടെ മക്കളെയും ആ വടിയിലേക്ക് പറഞ്ഞേക്കണം കേട്ടോ. ദർസുകളിലേക്ക് പറഞ്ഞേക്കണം, മദ്രസയിലേക്ക് പറഞ്ഞേക്കണം. നമ്മുടെ മക്കളെയും ആലിമീങ്ങളാക്കണം, മുതഅല്ലിമീങ്ങളാക്കണം. നമുക്കത് മരിച്ചാലും ഉപകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വലദും സ്വാലിഹ്, നല്ല സ്വാലിഹീങ്ങളായ മക്കളാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെയും ഈ രംഗത്തേക്ക് പറഞ്ഞേക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീക് നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് പ്രസംഗം നിർത്തുന്നു. നമ്മൾ പള്ളിയിലേക്ക് പോയി പുരുഷന്മാർ നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ ഹോസ്റ്റലിന്റെയും ജനറേറ്ററിന്റെയും ഉദ്ഘാടന കർമ്മം മഹാനായ ഷെയ്ഖുന ഹാദി അവറുകൾ നിർവഹിക്കുന്നു. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് സ്വലാത്ത് ആരംഭിച്ച് പിരിയണം. സ്ത്രീകൾ സൗകര്യം ചെറിയ സൗകര്യമുണ്ട്, അവിടെ പോയി നിസ്കരിച്ചു വന്ന് അവിടെ തന്നെ ഇരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.